വന്നിട്ടാ. നീ ആരാ? ചേട്ടാ, ഞാൻ ആരാണെന്നോ? ഇന്ന് കാണുന്നത് നാളെ മറക്കും, എന്നാ ഇന്ന് കാണുന്നത് ഇന്ന് തന്നെ അങ്ങ് മറക്കുവോ? അല്ല, അങ്ങനെ ഒരു മറവ് രോഗം വന്നാ നന്നായി, സ്വസ്ഥതയുണ്ടല്ലോ. അതെ, ഞാനേ നന്ദേട്ടന്റെ ഭാര്യ. നയന നന്ദൻ, എന്താ പേര് മാറ്റണോ? അവര് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയത് എന്തിനാ? ആ വന്നത് നന്ദേട്ടന്റെ പെങ്ങളാന്ന് മനസ്സിലായോ? എന്നാ ബാക്കി കൂടി മനസ്സിലാക്കിക്കോ. ആ പെങ്ങൊക്കെ ഭ്രാന്താ, മുഴുവട്ടാ. അതിനെ നാളെ മറന്നു പോവോ? ഒന്നും മറന്നിട്ടില്ലടി. എല്ലാവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഈ മറവി നല്ലതാ. നന്ദേട്ടൻ എന്താ ആലോചിക്കുന്നെ? എന്തെങ്കിലും ഓർത്തെടുക്കുവാണോ? ഓർത്താലും ഒന്നും ഓർമ്മ കിട്ടില്ലല്ലോ. ഓർമ്മിച്ച ഇപ്പൊ മല മറിച്ചേന്ന്. എന്താ? ആ അല്ല, നമുക്ക് ഒന്നിച്ച് മരുത്തോമലി പോണോന്ന് പറയായിരുന്നു തൊഴാനേ. അവിടെ ചെന്ന് കുന്നിന്റെ മോളിൽ നിന്ന് തലയും കുത്തി ചാടിയല്ലേ? ഓർമ്മ തിരിച്ചു കിട്ടും ചിലപ്പോ. വലിയ താഴ്ച ഉണ്ടെങ്കി ചത്തു പോകത്തില്ലേ? അപ്പൊ അതൊക്കെ അറിയാലേ. ചത്താലേ ഇപ്പൊ ഞാൻ കുഴിച്ചിടും. കള്ളച്ചിരി കണ്ടില്ലേ നന്ദേട്ടാ? നന്ദേട്ടന്റെ പേരിലല്ലേ ഇപ്പൊ ഈ വീട്? എന്തോ അറിയില്ല. അതെ, എങ്കിലാണ് ആ പ്രമാണം എങ്ങനെങ്കിലും കൈക്കലാക്കിയാലേ. ദേ നോക്കേ, അത് എന്റെ പേരിൽ എഴുതി വെച്ചോ. നീ എന്റെ ഭാര്യയാണെന്ന് പറയുന്നു, പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഉറപ്പില്ലാത്തപ്പോ ഞാൻ എങ്ങനെയാ നിന്റെ പേരിൽ എഴുതി വെക്കുന്നത്? നന്ദേട്ടന്റെ കുഞ്ഞിനെയും കൊണ്ട് എന്റെ ഈ നടപ്പ് അതറിയോ? ഇല്ല, ചുമ്മാ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. പിന്നെ വേറെ ആരുടെയും കുഞ്ഞിനെ കൊണ്ട് ഞാൻ നടക്കുവോ? ഒന്നും എനിക്കറിയില്ല. നന്ദേട്ടാ, 2015 സെപ്റ്റംബർ മാസം ചിങ്ങം 5 തിങ്കളാഴ്ച ആയിരുന്നു നമ്മുടെ വിവാഹം. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. എന്നെ സ്നേഹിച്ച നന്ദേട്ടൻ എന്നെ അടിച്ചു മാറ്റുമായിരുന്നു. പിന്നെ ഞാൻ നന്ദേട്ടനെ സ്നേഹം കൊണ്ട് മൂടുമായിരുന്നു ഈ വീട്ടുകാരെയും. നോക്കേ, കല്യാണം കഴിഞ്ഞ ശേഷം ഞാനൊരു ത്യാഗിയായി, ത്യാഗിയായ ഭാര്യ. അയ്യോ, അങ്ങനെ ഒരുപാട് ഓർക്കണ്ട കേട്ടോ, ഓർക്കണ്ട. ഓർത്ത പണിപ്പാളും. അങ്ങനെയുള്ള ഭാര്യ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാ മരിക്കുന്നതിന് തുല്യ. അതൊക്കെ പോട്ടെ, എന്റെ മുഖമെങ്കിലും ഓർക്കോ? ഉറപ്പില്ല. ഒന്നും ഉറപ്പില്ല, ഉറപ്പില്ല, ഉറപ്പില്ല. അതെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നന്ദൻജി, നന്ദൻ വിശ്വനാഥൻ, അതെങ്കിലും ഓർമ്മ ഉണ്ടാവോ? സ്വന്തം അച്ഛനെ അമ്മയും പോലും ഓർമ്മയില്ല, പിന്നെ അതെങ്ങനെ ഓർമ്മിക്കാനാ? ആ അച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണോ ഈ സാധനം എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി പഴയതുപോലെ ആവാതിരുന്നാ മതി. എന്റെ പുറം പൊളിഞ്ഞു. ഒരു കൊതു. സത്യം പറ, എന്നെ അടിച്ചത് എന്നെ കൊല്ലാനാണോ അതോ കൊതുവിനെ കൊല്ലാനാണോ? രണ്ടാളും ചത്തിട്ടില്ല, കൊതു പറന്നുപോയി. എന്നാ പിന്നെ ഞാനും അങ്ങ് പറക്കാം. എന്റെ അമ്മ, എന്റെ പുറത്ത് വീണത് കയ്യോ അതോ കട്ടപ്പോരയോ? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ഒരു മാർഗം? മക്കളെപ്പോലും മറന്നുള്ള ഒരു പോക്കാണല്ലോ. അവൻ കുറച്ചുനാൾ ജയിലിൽ കഴിയുമ്പോ അവൾക്ക് തിരിച്ചു വരണം എന്നുള്ള തോന്നലുണ്ടാവും. കണ്ടു, വരുന്ന വഴിക്ക് കാറിൽ രണ്ടുപേര് പോകുന്നത്. എന്നെ അവര് കണ്ടില്ല, കണ്ടിരുന്നെങ്കിൽ ഞാൻ വന്ന സ്കൂട്ടറിൽ കാറ് കൊണ്ടുവന്ന് തട്ടിച്ചേനെ അവൻ. ഇനിയിപ്പോ കേസും വഴക്കൊന്നും വേണ്ടമ്മേ, അവരങ്ങ് ഒന്നിച്ചോട്ടെ. എന്നെ കൊലയാളിയാക്കിയിട്ട് അവനെ നല്ലവനാക്കാൻ ശ്രമിക്കുന്നത് ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ട് തന്നെയാ. അത്രയും അവനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവൾക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അതിന് ഞാൻ മനഃപൂർവ്വം ശ്രമിച്ച ഞാൻ പിന്നെ അവളുടെ ശത്രു തന്നെയാ.
എനിക്ക് എന്റെ മോള് മാത്രം മതി ഇനിയുള്ള കാലം ജീവിക്കാൻ. താൻ പോയി ചെക്കിംഗ് എടുത്തുകൊണ്ട് വാ. എന്തിനാ അച്ഛാ? എന്റെ മോളുടെ പ്രവൃത്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവക്ക് കാഴ്ചശക്തി ഇല്ലാതായി, തിരിച്ചറിവില്ലാതായി. അങ്ങനെ ഒരു പെണ്ണിനെ മോന് തന്ന് മോനെ വേദനിപ്പിച്ചതിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണ്ടേ? അത് പണത്തിലൂടെ വേണോ അച്ഛാ? വേണം. കുറച്ച് പണം വാങ്ങിയെന്ന് കരുതി മനസമാനം കിട്ടുമേ? ഇല്ലെന്നറിയാം, എങ്കിലും ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി വാങ്ങും മോനെ. വാങ്ങിക്കേ. ഫിക്സഡിലിടാം, ഒരു സമയത്ത് ലക്ഷ്യങ്ങൾക്ക് ഉപകാരപ്പെടും. കുഞ്ഞിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തിട്ട് ബാക്കി ശരത്തിന് തന്നെ കൊടുത്തേക്കാം. എത്ര കൊടുത്തു? അതൊക്കെ എന്തിനാ മോൻ അറിയുന്നത്? വെറുതെ ചോദിച്ച. 50 ലക്ഷം കൊടുത്തു. അതിന്റെ പകുതി അടിച്ചു മാറ്റണം. നന്നായി. 50 ലക്ഷം എന്ന് പറയുമ്പോ അതൊരു വലിയ തുകയല്ലേ? പിന്നെ അരക്കോടി. അത്രയും കൊടുക്കാൻ അയാൾക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? അയാള് നിങ്ങളുടെ ആരാ? അയ്യോ, ശരത്തൻ ഈ വീടിന്റെ മരുമോനല്ലയോ? നന്ദേട്ടന് സ്വന്തം അളിയനല്ലയോ? ഓ, എപ്പോഴോ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. എന്റെ ദേവിയെ, എന്റെ വീഥി. നമുക്ക് മോനെ ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? നമുക്ക് ജോർജ് ഡോക്ടറോട് ചോദിക്കാം. കിട്ടിയത് 50 അല്ലയോ? അപ്പൊ 25 എനിക്ക് മതി. ഉറപ്പായിട്ടും തന്നിരിക്കും. 25000. 25000? അയ്യടാ, അതുകൊണ്ട് കൊടു നിങ്ങളുടെ മറ്റുള്ളവർക്ക്. കൊറേ ഉണ്ടല്ലോ. പിന്നെ നീ പറഞ്ഞ എന്താ 2.5 ലക്ഷം? പറഞ്ഞ തുക ഊഹിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കി അങ്ങ് പറഞ്ഞേക്കാം. കിട്ടിയതിന്റെ പകുതി എനിക്ക് വേണം. 25 ലക്ഷം. 25 ലക്ഷം? നീ എന്താ വേണ്ടി പറയുന്നേ? പച്ച മലയാളം
എന്നാ ഞാൻ ഇംഗ്ലീഷ് പറയാം 25,000 എടി 50 ലക്ഷം ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന് ടാക്സ് ഒക്കെ കൊടുക്കണം. ഓടി ടാക്സ് കൊണ്ടുകൊടുത്തിട്ട് ബാക്കിയുള്ളതിന്റെ പകുതി തന്നാ മതി. നമുക്കൊരു കോംപ്രമൈസിലെത്താം, ഞാനൊരു 10 ലക്ഷം അങ്ങ് തരാം. പറ്റത്തില്ല ശരത്തേട്ടാ, കിട്ടിയതിന്റെ പകുതി എനിക്ക് കിട്ടണം. നീ വീടിന്റെ മരുമോളാ, ഞാൻ മരുമോനും. നീ ഇവിടേക്ക് വന്നതിന് ശേഷം പുറത്താക്കപ്പെട്ടു. അതെന്റെ മിടുക്ക്. അതേടി അതിനുള്ള മിടുക്കേ നിനക്കുള്ളൂ. തിരിച്ചു കേറി വന്നപ്പോ ആണുങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ടാ നിന്റെ ഓർമ്മ പോയി കെട്ടിവന്ന് നിന്നെ സ്നേഹിച്ചത്. അതിന് താങ്ക്സ്. അവളുടെ താങ്ക്സ്. എടി എന്നാലേ ഞാൻ വന്ന് വീണതേ 4 കാലില്ല. അതിന് 2 കാലല്ലേ ഉള്ളൂ. കളിയാക്കണ്ട, തലച്ചോറ് ഒരുപാട് ചൂട് പിടിപ്പിച്ചിട്ടാ ഞാൻ ഈ നേട്ടം കൊയ്തത്. ആ കൊയ്ത്തിൽ ഒരു പങ്ക് തരാനാ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. എന്റെ ശരത്തേട്ടാ, ഞാനൊന്ന് മൂളിയ ആ സമയം തീരെ നിങ്ങളുടെ ഈ വീട്ടിലെ ജീവിതം. എന്നിട്ട് ഞാനത് ചെയ്യാതെ സകല വൃത്തികേടുകൾക്ക് നിങ്ങൾക്ക് കൂട്ടു നിൽക്കല്ലായിരുന്നോ? അതത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. ശരത്തേട്ട ഹാർഡ് വർക്ക് ചെയ്യുമ്പോ ഞാനിവിടെ ഷെയർ ചെയ്തോണ്ടിരിക്കായിരുന്നോ? ഞാനും ഇവിടെ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. നാളെ എന്ത് വേണമെന്ന് മാത്രമായിരുന്നു എന്റെ ചിന്ത. അങ്ങനെ ചിന്തിച്ചു പോയി എന്നെയാ ഇപ്പൊ കാലണതെന്ന് ഒതുക്കുന്നത്. എടി കാലണയല്ല, 4 ലക്ഷം തരാന്നാ പറഞ്ഞത്. കാലുമടക്കി ഒന്ന് ചവിട്ടാനാ എനിക്ക് തോന്നേ. പിന്നെ ആണായിപ്പോയി, എന്റെ മൂത്തതായിപ്പോയി, അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് വെക്കുന്നേ. നീ പറഞ്ഞ തുക എനിക്ക് തരാൻ പറ്റത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ എങ്കിൽ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇന്നാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കും ഞാൻ. ഞെട്ടേണ്ട കാര്യമില്ലല്ലോ, പൊട്ടനല്ലേ. ഇവിടെ നിക്കുവായിരുന്നു. ഞാൻ ഈ ആനയെ നോക്കായിരുന്നു. അയ്യോ ഇത് ആനയല്ല, കിളിയാ മനുഷ്യ. ഈ കിളിയുടെ പേരെന്താ? സജിക്കിളി. ഓ അല്ല, അകത്ത് പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? ഈ കാശിന്റെ കണക്ക് വല്ലതും പറയുന്നത്? കാശിന്റെ കണക്ക് പറയുന്നൊക്കെ കേട്ടായിരുന്നു. അയ്യോ, ഞാൻ ശരത്തേന്റെ അടുത്ത് കടം ചോദിച്ചത് കേട്ടായിരുന്നു. മറഞ്ഞു കേൾക്കുന്ന സ്വഭാവം നിനക്ക് ഉണ്ടല്ലടാ. നിന്നോട് ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പാടില്ലെന്ന്. അതിന് അന്ന് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്താ പേര്? സുകുമാരക്കുറുപ്പ്. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെങ്കിലും കേട്ടല്ലോ. അല്ല, ഈ പറയുന്ന ആളെ കണ്ടിട്ടുണ്ടോ? അത് ഇതല്ലേ? അയ്യോ, സുകുമാരക്കുറുപ്പൊന്നും ഇതിന്റെ മുമ്പിൽ ഒന്നും അല്ല. ഒരു കുറ്റം ചെയ്തിട്ട് അങ്ങേരി നാട്ടിൽ നിന്നേ മാഞ്ഞു പോയി. ഇത് കുറ്റം മാത്രം ചെയ്തിട്ട് മായാതെ നിക്കുക. പൈസ തരാതിരുന്ന് നോക്കിക്കോ സുകുമാരക്കുറുപ്പ്. കുറിച്ചു വെച്ചോ. ആ പോയ പെണ്ണിന്റെ തലയ്ക്ക് കുഴപ്പമുണ്ടോ? നിന്റെ ഭാര്യയല്ലേ, പിന്നെ തലയ്ക്ക് വെളിവാണോ? കളി അവസാനിപ്പിക്കേണ്ട സമയമായി വരുന്നു. കൃത്യസമയത്ത് തന്നെ ഞാനെത്തും, കാത്തിരിക്കുക. കടലേ നിന്നെ കാണാതിരുന്നാൽ കടലക്കറി പിന്നെങ്ങനെ കടലക്കറിയാകും? അതെന്നോടാണ് ചോദിക്കുന്നത്? ചെക്ക് അടിച്ചു മാറ്റിട്ട് അവള് സന്തോഷത്തോടെ വന്ന് പാചകം ചെയ്യാക്ക്. ചെക്ക് അവിടെ പറയടി. ചെക്കോ? അയ്യോ, ചെക്ക് കുറച്ചു എന്നോട് ഇവിടെ ഒന്ന് പറഞ്ഞായിരുന്നു, ഒന്ന് ഷേവ് ചെയ്തിട്ട് ഇപ്പൊ വരാന്ന്. ഇപ്പൊ വരും. നയനെ കളിയല്ല, കാര്യമായിട്ടാ ഞാൻ ചോദിക്കുന്നേ. പണം പങ്കുവെക്കുന്ന കാര്യത്തിൽ തർക്കിച്ചപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു നീ അത് അടിച്ചു മാറ്റുമെന്ന്. അത് അടിച്ചു മാറ്റിട്ട് എനിക്കെന്താ നേട്ടം? നിങ്ങളുടെ പേര് തന്ന ചെക്ക് എനിക്ക് മാറ്റാൻ പറ്റുമോ? എങ്കിലും ഞാനത് അനുഭവിക്കണ്ടെന്ന് കരുതി നീ അത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞു കാണും. എന്റെ പൊന്നു ശരത്തേട്ടാ, ഞാനത് എടുത്തിട്ടില്ല. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല.
പിന്നെ ഇതിന്റെ പേരിൽ വഴക്കടിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഭദ്രമായിട്ട് വെച്ചിരുന്നത് പിന്നെ എവിടെ പോയി? പച്ചെടുത്ത് ചെന്ന് നോക്ക്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ്. സത്യം ഞാൻ എടുത്തിട്ടില്ല. നീ അല്ലെങ്കിൽ പിന്നെ അത് ആരാ അടിച്ചു മാറ്റിയത്? ദേ, നമുക്ക് ഭാവം വെക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം. നിനക്ക് ഒരു 10 ലക്ഷം അങ്ങ് തന്നേക്കാം. അയ്യടാ, അതൊന്നും പറ്റില്ല. 10 ലക്ഷം എനിക്ക് പകുതിയും കിട്ടിയേ പറ്റൂ. 25 ലക്ഷം വേണം. ഹെടി, ചെക്ക് കിട്ടിയാലല്ലേ അത് ഉറപ്പിക്കാൻ പറ്റൂ. ശരത്തേട്ടാ, എന്നോട് വേലത്തിനൊന്നും ഇറക്കല്ലേ. നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. 50 ലക്ഷം ഒറ്റയ്ക്ക് വിഴുങ്ങാനാ നിങ്ങളുടെ ശ്രമം? അതൊന്നും ഇവിടെ നടക്കില്ല. എടി, പ്രൊഫസറുടെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ 50 ലക്ഷം വലിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് അറിയാൻ പറ്റുമല്ലോ. അങ്ങനോട് ചോദിച്ചാ പോലെ. എടി, നീ സത്യം ചെയ്തപോലെ ഞാനും സത്യം ചെയ്യുക. ആ ചെക്ക് കാണാനില്ല. നിങ്ങൾ തമാശ കളഞ്ഞിട്ട് ശരിക്കും നോക്ക് ശരത്തേട്ടാ. നോക്കിയാലും നീ എടുത്തില്ലെങ്കിലല്ലേ കാണൂ. എന്റെ കൺട്രോൾ പോകും കേട്ടോ. എരിവുള്ള കറി അടുപ്പിലിരിക്കുന്നേ, അത് തിളച്ചിരിക്ക. അതെടുത്ത് ഞാൻ ഒഴിച്ചു തരണോ? കള്ളി, കറിയേക്കാൾ നന്നായിട്ട് തിളക്കിവിടി. തിളച്ച് മറിയും നീ. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, കിട്ടിയില്ലെങ്കിലാണ്. ഇത് നമ്പറോ? കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പും കോടതിയിലെ രംഗങ്ങൾക്കൊക്കെ ടീച്ചർ സാക്ഷിയായിരുന്നല്ലോ. പിന്നെ ഒരു സംശയത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. എങ്കിലും അവന്റെ ഭാഗവും കോടതി കേൾക്കൂല്ലോ. അന്നും അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തെളിവുകൾ സഹിതമാണ് നമ്മൾ കോടതിക്ക് മുമ്പിൽ സത്യങ്ങൾ വെളിപ്പെടുത്തിയത്. പിന്നെ പ്രതി കൊലയാളിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരാൾ ചട്ടം ലംഘിച്ചാൽ, അതും ഹോസ്പിറ്റലിൽ അതിക്രമിച്ചു കയറി ടീച്ചറിനെ പോലെ ഒരാളെ, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു സ്ത്രീക്കെതിരെ ഭീഷണമൊഴുക്കുകൂടി ചെയ്താൽ അതത്ര നിസ്സാരമായി കോടതി കാണില്ല. എന്റെ മോളെ അവൻ എല്ലാ അർത്ഥത്തിലും വരുതിയിലാക്കി. ഇനി ഒന്നിച്ച് ജീവിക്കാനാണ് ശ്രമം, അതുണ്ടാവരുത്. കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും അവന്റെ പേരിലുള്ള കേസ് അത്ര ചെറുതല്ല. തൂക്കുകയർ കിട്ടിയില്ലെങ്കിലും ജീവപര്യന്തം ഉറപ്പാ. പല സെഷനുകളിലായിട്ട് ഒരുപാട് വർഷം അവന് ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ 10-65 വയസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവന് ലൈഫുണ്ടോ? നല്ലൊരു ദാമ്പത്യമുണ്ടോ? അതെ, അതിനിടയില് രോഹിണി തിരിച്ചെത്തണം, എല്ലാം മടുത്തിട്ട്. ആ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. രോഹിണി എന്നെ വിളിച്ചിരുന്നു. യഥാർത്ഥ പ്രതി എല്ലാം കണ്ട് ചിരിക്കുകയാണെന്നും ജോസ് നിരപരാധിയാണെന്നും ആ കുട്ടി എന്നോട് പറഞ്ഞു. അയാളെ രക്ഷിക്കണമെന്ന് യാചനയായിരുന്നു. ഞാൻ അർത്ഥമുറിച്ച് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ പ്രതിയാക്കാനാ അവളുടെ ശ്രമം? പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. ആൺകുട്ടികൾക്ക് മാത്രമല്ല, പെൺകുട്ടികൾക്കും വഴി തെറ്റുക. അങ്ങനെ ഒരു തലമുറയായത്. അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അളക്കാൻ പറ്റുന്നില്ല. നല്ല കുടുംബം, നല്ല ഭർത്താവ്, കുട്ടികൾ, എന്നിട്ടും അതൊക്കെ കളഞ്ഞിട്ട് ക്രിമിനൽസിനൊപ്പം പോകുന്ന പെൺകുട്ടികളില്ലേ? എങ്കിലും ഞാനും വിശ്വോട്ടനും വളർത്തിയ മക്കള് അങ്ങനെ പോകുന്നതില് സങ്കടമുണ്ട് മാഡം. ഞങ്ങൾ അവരെ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചിട്ടില്ല ഒരിക്കലും. വിഷമുള്ള നാവുമായിട്ട് ഓരോരുത്തരും അടുത്തു കൂടുമ്പോ അങ്ങനെ സംഭവിക്കുമായിരിക്കും. ഇനി കോടതിയിൽ വെച്ച് കാണാം. ശരി. സ്റ്റെപ്പ് കയറാൻ വയ്യാന്ന് പറഞ്ഞോണ്ട അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാതിരുന്ന്. എങ്കിലും തന്റെ കളറിന് യോജിച്ച 2 സാരി വാങ്ങി.
അത്രക്കൊന്നും വേണ്ടായിരുന്നു. കല്യാൺ സിൽക്സിന്റെ സ്റ്റാർ കളക്ഷനിൽ കുറെ അധികം വെറൈറ്റി സാരീസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. ധൈര്യമായിട്ട് ലീന ടീച്ചറോടും രേനയോടും പറഞ്ഞേക്ക് ഇങ്ങോട്ട് പോരാൻ. ഇനിയും കാത്തിരിക്കുന്നത് ജയിലാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് എൻ്റെ ഒരു സ്നേഹ സമ്മാനം, ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. പോവാൻ രോഹിണി. രോഹിണിയും ജോസാറും തമ്മിൽ ഒന്നിക്കുന്നതാ ആ മച്ചിയുടെ സന്തോഷം. ആ സമയത്ത് തന്നെ ഓരോന്ന് സംഭവിക്കുന്നത് കണ്ടില്ലേ? അവരെ ഒന്നിപ്പിക്കാതിരിക്കാൻ നോക്കുന്നതേ ശരത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. അന്ന് കിട്ടിയിരുന്നെങ്കിൽ അവനെ കൊന്നനെ, അത്രയ്ക്ക് കലിയായിരുന്നു ജോസാറിന്. രോഹിണിയുടെ അമ്മ വളരെ മോശമായിട്ടാ അന്ന് ആശുപത്രി വെച്ച് ജോസാറിന്റെ അടുത്ത് പെരുമാറിയത്. ഇന്ന് തന്നെ വിധി പറയുമോ? അറിഞ്ഞൂടച്ച, മുമ്പൊരിക്കൽ വിധി വന്ന ശേഷം അമ്മച്ചീടും രോഹിണിയുടെ അരികിലേക്ക് പോവാൻ ഞാൻ ബുദ്ധിമുട്ടിയത് ഓർമ്മയുണ്ടോ? അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇപ്പോൾ. വിധി അനുകൂലം അല്ലെങ്കിൽ അത് ഞാൻ അവരോട് എങ്ങനെ പോയി പറയും? മോളെ തിരികെ കൊണ്ടുവരും സാർ, എന്നിട്ട് മോൾക്കൊപ്പം നമ്മൾ ജീവിക്കും. രോഹിണിക്കൊപ്പം അവൻ ജീവിക്കുവാണെന്ന ചിന്ത ഏത് നേരവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ കൂടി വരണോ എനിക്ക് എന്റെ വിവാഹം ക്ഷണിക്കാൻ?